നമസ്കാരം. ഒ പിയിൽ പലപ്പോഴും സ്ത്രീകൾ വന്ന് പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് സെക്ഷൽ കംപ്ലയിൻസ് എന്ന് പറയുന്നത്. സെക്ഷൽ പലപ്പോഴും പ്ലഷർ മുഴുവൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, വളരെയധികം പെയിൻഫുൾ ആവാറുണ്ട് പലർക്കും. എന്നാൽ ഇതൊരു വലിയ കാരണമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ടോ ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യാറില്ല. പകരം അവർക്കുള്ള വല്ല യൂട്രൈൻ കംപ്ലയിൻസോ മറ്റു പ്രശ്നങ്ങളോ ആയിരിക്കും അവർ മുന്നേ നിർത്തി പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയാൻ മടിക്കുന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്രയും വേദന വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഞാൻ ഡോക്ടർ ജോബിത അപ്ഷൻ, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പലപ്പോഴും ഇവിടെ വന്ധ്യത ചികിത്സയ്ക്കൊക്കെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ചികിത്സിക്കുന്ന സമയത്തൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇവർ പറയില്ല. നമ്മളെല്ലാ ഹോർമോൺ ചെക്കപ്പ് കൊടുക്കും, USG കൊടുക്കും, എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞാലും അതെല്ലാം നോർമലായിട്ട് വരും. പിന്നീടായിരിക്കും അവർ പറയുന്നത് ഇവരുടെ സെക്ഷൽ കോൺടാക്റ്റ് പ്രോപ്പറല്ല. അപ്പോൾ നമ്മൾ അതിനവരെ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്, എങ്ങനെ ഒരു സെക്ഷൽ കോൺടാക്റ്റ് വേണം, അല്ലെങ്കിൽ ഏതൊക്കെ ദിവസം നിങ്ങൾ ബന്ധപ്പെട്ടാലായിരിക്കും നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുക, അല്ലെങ്കിൽ ഓവുലേഷൻ ഉള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ്, ബന്ധപ്പെടേണ്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്നെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ പറയും, ഡോക്ടറെ അതല്ല ഞങ്ങളുടെ പ്രശ്നം. ഇവിടെ മേജർ ആയിട്ട് വരുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഭാര്യയ്ക്ക് വളരെയധികം പെയിൻഫുൾ ആണ് സെക്ഷൽ ഇന്റർകോഴ്സ്, അതുകൊണ്ട് തന്നെ അവൾക്ക് അതിന് താല്പര്യമില്ല. വെറും ഒരു താല്പര്യമില്ലായ്മ ഒരിക്കലും വന്ധ്യതയ്ക്ക് കാരണമാവില്ല. എങ്കിൽ പോലും ഇൻസേർഷൻ ഒട്ടും പോസിബിൾ അല്ലാത്തൊരവസ്ഥ, അഥവാ പെനിസ് ഒട്ടും ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് വജൈനിസ്മസ് എന്ന് പറയുന്നത്. ഏകദേശം 15% സ്ത്രീകളിൽ ഇന്ന് നമ്മൾ വജൈനിസ്മസ് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ സെക്ഷൽ ഇന്റർകോഴ്സ് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും വജൈനിസ്മസിന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല. ഇതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്ത് കാരണം കൊണ്ടാണ് ഇത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല പെനിട്രേഷൻ്റെ സമയത്ത് മാത്രമാണ് ഇത് വരുന്നത്, എന്നാൽ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് മാത്രമാണോ വരുന്നത്? അല്ല. ഇത് നമ്മൾ എന്തെങ്കിലും പെൽവിക് എക്സാമിനേഷൻ, ഒരു ഡോക്ടർ ഒരു ലേഡീനെ പരിശോധിക്കുന്ന സമയത്ത്, നമ്മൾ എന്തെങ്കിലും PV ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പേഷ്യൻ്റ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ വജൈനൽ സ്പാസം തുടങ്ങും, മസിൽസ് എല്ലാം ടൈറ്റ് ആവാൻ തുടങ്ങും, അവർ കാലിറുക്കി പിടിക്കാൻ തുടങ്ങും. ഈ കണ്ടീഷനെയാണ് നമ്മൾ വജൈനിസ്മസ് എന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ ഒരു ടാമ്പോൺ ഇൻസേർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചില സ്ത്രീകളിൽ ഇത്തരം കംപ്ലയിൻസ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഇത് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് ടീനേജ് ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ ന്യൂലി മാരീഡ് ആൾക്കാരിലൊക്കെയാണ്. കുറേ ആൾക്കാരിൽ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അതായത് മാരേജൊക്കെ കഴിഞ്ഞ് 10 വർഷമൊക്കെ കഴിഞ്ഞവരിൽ, ഒരു കുഴപ്പവും ഇല്ലാതിരുന്നവരിൽ പെട്ടെന്ന് വജൈനിസ്മസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് എന്താണ് വജൈനിസ്മസിൻ്റെ കാരണം എന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇതൊരു വജൈനൽ സ്പാസമാണ്, വജൈനൽ മസിൽസ് കാരണമില്ലാതെ ടൈറ്റ് ആവുന്നു. അപ്പോൾ എന്തൊക്കെ കൊണ്ട് ഇങ്ങനെ വരാമെന്ന് നോക്കാം. ഇപ്പോൾ ചില പേടികൾ, നമുക്ക് പേടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ടീനേജ് കാലഘട്ടത്തിലൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കും സെക്ഷൽ ഇൻ്റർകോഴ്സിനെ കുറിച്ച് അറിയാനുള്ള താല്പര്യവും, അതുപോലെ തന്നെ ഇത് എന്താണ്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കുട്ടികളിൽ ഉണ്ടാവും. ആ ഉത്കണ്ഠ കാരണം തന്നെ പല കുട്ടികളും, മാരീഡ് ആയ കുട്ടികളുടെ മിക്സപ്പ് ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ, അവരുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ ഏതെങ്കിലും ചൈൽഡ് അബ്യൂസ്, കുട്ടികളായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മൾക്ക് സെക്ഷലി ഏൽപ്പിച്ച അബ്യൂസസ്, ഇതെല്ലാം ഓർമ്മയിലുണ്ടാകുമ്പോൾ ഇതിനോടുള്ള ഒരു ഫിയർ ചില ആൾക്കാരുടെ മനസ്സിലുണ്ടാവും. ഇതൊരു പേടിപ്പെടുത്തുന്ന സംഭവമാണ്, അല്ലെങ്കിൽ ഇതൊരു വേദന ഉണ്ടാക്കുന്ന സംഭവമാണെന്നുള്ള തോന്നലുള്ളത് കൊണ്ട് തന്നെ ചില ന്യൂലി മാരീഡ് ആൾക്കാർ, പുതുതായി കല്യാണം കഴിഞ്ഞവർ നമ്മളടുത്ത് വരുമ്പോൾ, ഒരിക്കലും സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടാൻ പറ്റിയിട്ടില്ല ഡോക്ടറെ, 2 വർഷം 3 വർഷം 8 വർഷം ആയിട്ടും ഇൻ്റർകോഴ്സ് നടക്കാതെ കുഞ്ഞുങ്ങളില്ലാതെ വന്ധ്യതയ്ക്ക് ചികിത്സയ്ക്ക് വിടുന്ന ആൾക്കാർ വരെയുണ്ട്. അവർ വന്ധ്യത എന്ന് പറഞ്ഞിട്ടാണ് ചികിത്സയ്ക്ക് വരിക, പക്ഷേ യഥാർത്ഥ റീസൺ ഈ വജൈനിസ്മസ്, അല്ലെങ്കിൽ അവർക്ക് സെക്സിനോട് താല്പര്യമില്ലായ്മ, സെക്സ് ചെയ്യാനുള്ള ഭയം. ഫോർ പ്ലേ ഒന്നും അവർക്ക് ഇഷ്യൂ ഉണ്ടാവില്ല. ഫോർ പ്ലേൻ്റെ സമയത്ത് അവർക്ക് തോന്നും ഇത് നോർമലാണ്, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇൻസേർഷൻ പോസിബിൾ ആവും. ബട്ട് വൺസ് പെനിട്രേഷന് ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ചിടുപ്പ് കൂടുക, വേർക്കുക, മുഖമൊക്കെ ചുവക്കുക, കാലും ബട്ടക്സിൻ്റെ മസിൽസ്, കാലിലെ മസിൽസ്, തൈസിലെ മസിൽസ് ഒക്കെ ടൈറ്റാക്കി പിടിക്കുക, ഇൻസേർഷൻ പോസിബിൾ അല്ലാത്തൊരു സാഹചര്യം അപ്പോഴും വരും. ഇത്തരക്കാലിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വജൈനൽ ടിയർ ഉണ്ടാവും. വൺസ് വജൈനൽ ടിയർ വന്നു കഴിഞ്ഞാൽ പിന്നീട് സെക്ഷൽ ഇൻ്റർകോഴ്സ് ഒരിക്കലും നടക്കാത്ത വിധം, അല്ലെങ്കിൽ സമ്മതിക്കാത്ത വിധം ഒരു പേടിയിലേക്ക് അവർ പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് വജൈനിസ്മസ് ഉണ്ടാവാം, അല്ലാതെ ചില അറിയാത്ത കാരണങ്ങൾ കൊണ്ടും വജൈനിസ്മസ് ഉണ്ടാവാം, ആർക്ക് വേണേലും ഉണ്ടാവാം. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഈ വജൈനിസ്മസിനെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് ഇതിന് പരിഹാര മാർഗ്ഗങ്ങൾ എന്ന് നോക്കാം. നമുക്ക് ഒരുപാട് തരം തെറാപ്പീസ് ഉണ്ട്. ഫസ്റ്റ് നമുക്കിങ്ങനെ ആൻസൈറ്റി, സ്ട്രെസ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരം ഡിപ്രഷനുള്ള ആൾക്കാർ
ആൾക്കാരിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, വജൈനിസ്മസിൻ്റെ പ്രശ്നം, അതുപോലെ പ്രീവിയസ് അബ്യൂസ് ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ എഫക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച് ഭയപ്പെടുന്ന ആൾക്കാർ, അത്തരക്കാരിൽ നമുക്ക് ഈ ആൻസൈറ്റി സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനുള്ള തെറാപ്പി അവൈലബിൾ ആണ്. അപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും. ഇത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് ഇത്തരം മെൻ്റൽ ലെവലിൽ മാനസികമായിട്ട് നിലയിൽ വജൈനിസ്മസ് ഉള്ള ആൾക്കാരിൽ നമ്മൾ ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബെറ്റർ ആയിട്ട് കംപ്ലൈൻറ്റ് മാറുന്നത് കാണാൻ പറ്റും. ഇതിനൊരു സ്ലോ പ്രോഗ്രഷനേ ഉണ്ടാവൂ, അല്ലാതെ നിങ്ങൾ ചെന്ന ഉടനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 weeks നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല ഇത്. നിങ്ങൾക്ക് മൈൻഡുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിന് ആ ഒരു തെറാപ്പി കിട്ടിക്കഴിയുമ്പോൾ പതിയെ പതിയെ ഹീലാവാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കെഗൽസ് എക്സസൈസ്. കെഗൽസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തേക്ക് പെൽവിക് ഫ്ലോർ മസിൽസ്, ഇപ്പം നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ള മസിൽസ്, യൂട്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് ഒക്കെ നമുക്ക് ടോൺഡ് ആയിട്ടും സ്ട്രെങ്ത് ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കെഗൽസ് എക്സസൈസ് ചെയ്യാം. കെഗൽസ് എക്സസൈസ് നമുക്ക് ചെയ്യുന്നതിന് പല രീതികളുണ്ട്. എപ്പോഴും നമ്മൾ ഈ വജൈനിസ്മസ് ഉള്ള ആൾക്കാർ നമ്മുടെ വജൈനൽ മസിൽസിനെ റിലാക്സ് ചെയ്യാനും കൺട്രാക്ട് ചെയ്യാനും നമ്മൾ പഠിക്കണം. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വജൈനൽ മസിൽസ് മാത്രം ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഇനിഷ്യലി ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വജൈനൽ മസിൽസ് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ബട്ടക്സും അതുപോലെ തൊടയുടെ മസിൽസ് ഒക്കെ ഒരുമിച്ച് ടൈറ്റ് ആവും. അങ്ങനെ ചെയ്തിട്ട് കാര്യമല്ല, നിങ്ങൾ പതിയെ പതിയെ നിങ്ങളിത് ഡെയിലി ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസിൽ വരും. വജൈനൽ മസിൽസിന് മാത്രം നിങ്ങൾ ആ ഒരു പോർഷനിൽ, ഓവർ പോർഷനിലുള്ള മസിൽസിന് മാത്രം ടൈറ്റൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ടൈറ്റൻ ചെയ്ത് ഒരു 10 seconds ഹോൾഡ് ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്തിട്ട് പതിയെ റിലീസ് ചെയ്യുക. ഇതേപോലെ നിങ്ങൾ ഡെയിലി 3 times 10 times വീതം, അതായത് 3 times ചെയ്യുക, 10 times വീതം റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് വജൈനൽ മസിൽസിന് കൺട്രോൾ ചെയ്യാൻ, അതിൻ്റെ റിലാക്സേഷനും അതിൻ്റെ കൺട്രാക്ഷനും ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഈ കെഗൽസ് എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് റിലാക്സേഷൻ ആൻഡ് കൺട്രാക്ഷൻ തെറാപ്പികൾ. ഇപ്പം നിങ്ങൾക്ക് റിലാക്സേഷൻ തെറാപ്പി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്, അത് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. പലപ്പോഴും നിങ്ങൾ ഡോക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ തെറാപ്പിയുടെ ഒരു ക്ലാസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വീട്ടിലല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ മസിൽസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നമ്മൾ ഓരോ കൈയാവട്ടെ, തലയാവട്ടെ, കണ്ണാവട്ടെ, മൂക്കാവട്ടെ, ഏത് പോർഷൻ ആവട്ടെ, നമ്മുടെ ബോഡിയിലെ ഏതൊരു പോർഷൻ്റെ മസിൽസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നതിനാണ് നമ്മൾ ഈ റിലാക്സേഷൻ തെറാപ്പി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്. അതായത് നമ്മൾ കിടന്നതിന് ശേഷം നമ്മുടെ ബോഡിയിലെ ഓരോ അവയവങ്ങൾ, അത് തല മുതൽ കാല് വരെ നമ്മൾ ചെയ്യണം. ഏകദേശം 1.5 hours പ്രൊസീജിയറാണ്. നമ്മൾ ഓരോ ഭാഗങ്ങൾ സ്വമേധയാ ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിന്നെ പതിയെ റിലീസ് ചെയ്യുക. നമ്മളെപ്പോഴും നമ്മുടെ ബോഡി മസിൽസിനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കംപ്ലീറ്റ് പെയിൻ ഫീൽ ചെയ്യാൻ പഠിക്കണം. ഇപ്പം നമ്മൾ കൈയാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും മേലേന്ന് താഴോട്ട് തന്നെ വരണം. അപ്പം നമ്മൾ ആദ്യം ഓരോ പോർഷൻസ് കവർ ചെയ്ത് ഇപ്പം നമ്മൾ ഹാൻഡിൽ എത്തിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാൻഡ് മസിൽസ് മാക്സിമം ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരുന്നിട്ട് വേണം ചെയ്യാൻ. നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിലെ മസിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റ് മസിൽസിനൊന്നും ടൈറ്റ്നസ് വരാൻ പാടില്ല. ആ ബോഡി പാർട്ടിലേക്ക് മാത്രം നമ്മുടെ കോൺസെൻട്രേഷൻ വരണം. എന്നിട്ട് നിങ്ങൾ പതിയെ കൈ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്ട്രെങ്ത്ത്, ഫുൾ സ്ട്രെങ്ത് അങ്ങോട്ട് എടുക്കുക. നല്ലൊരു പെയിൻ ഫീൽ ചെയ്യും, നമുക്ക് മാക്സിമം ടൈറ്റിലെത്തുമ്പോൾ ഒരു പെയിൻ ഫീൽ ചെയ്യും. ആ പെയിന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, ശേഷം സ്ലോലി റിലീസ് ചെയ്യുക. അപ്പോൾ ആ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സുഖം ഉണ്ടാവും, കൈയിനൊക്കെ ഒരു അയവ് തോന്നും, നല്ലൊരു സുഖം കിട്ടും. ഇതേപോലെ നിങ്ങൾ ഡെയിലി ഒന്നിടവിട്ട ദിവസമെങ്കിലും നിങ്ങൾ 1 month കണ്ടിന്യൂസ്ലി ചെയ്യുക. അത് തല മുതൽ കാല് വരെയുള്ള ഓരോ മസിൽസും ഓർഡറിൽ 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 നിങ്ങൾ ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 1 month കഴിയുമ്പോൾ നിങ്ങൾ ഈ റിലാക്സേഷൻ ആൻഡ് കൺട്രാക്ഷൻ ഓഫ് ബോഡി പാർട്സ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മസിൽസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വജൈനിസ്മസിന് ഒരുപാട് മാറ്റം ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വജൈനിസ്മസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഒരിക്കലും ഇതൊരു രോഗമായിട്ട് കൺസിഡർ ചെയ്യാനോ ഇതിനൊരു പ്രത്യേകിച്ച് മരുന്നോ അങ്ങനെയൊന്നും അവൈലബിൾ അല്ല. പകരം നിങ്ങൾക്ക് കെഗൽസ് എക്സസൈസ് ചെയ്യാം, നിങ്ങൾക്ക് റിലാക്സേഷൻ മെത്തേഡ് ചെയ്യാം, എന്തെങ്കിലും മെൻ്റൽ പ്രശ്നം കൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ചെയ്യാം. ഇതിലൂടെ എല്ലാം നമുക്ക് വജൈനിസ്മസിനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഒരിക്കലും ഇത് മാറാത്തൊരു കംപ്ലയിൻ്റ് ആണ്, ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി എനിക്ക് ഒരു നല്ലൊരു സെക്ഷൽ ലൈഫ് ഉണ്ടാവില്ല എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി ചോദിക്കാറുണ്ട് ഡയറ്റ് എന്തെങ്കിലും ചെയ്താൽ ഡോക്ടറെ ഇതിന് മാറ്റം
ഉണ്ടാവുമോ, അങ്ങനെ വജൈനിസ്മസിന് പ്രത്യേകിച്ച് ഡയറ്റും കാര്യങ്ങളൊന്നുമില്ല. ഏതൊരു കണ്ടീഷനാണെങ്കിലും നമ്മളെല്ലാപ്പോഴും തന്നെ നമ്മുടെ ബോഡി എപ്പോഴും ഓവർ വെയിറ്റ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓവർ വെയിറ്റ് ആവാതെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും അതിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം, പുറത്തു നിന്നുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യണം, ജങ്ക് ആയിട്ടുള്ള ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക, റൈസ് മൈദ പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, എക്സസ് ആർട്ടിഫിഷ്യൽ ഷുഗർ യൂസേജ് കുറയ്ക്കുക. അപ്പം നിങ്ങൾ മസിൽസിനെ നിങ്ങളെപ്പോഴും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഇത് കൂടാതെ തന്നെ കൗൺസിലിംഗ് ആവശ്യമുള്ള വ്യക്തികൾ നമുക്കിടയിൽ ഒരുപാടുണ്ടാവും. അത്തരക്കാരിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കുക. മാരേജിന് മുന്നേ തന്നെ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പ്രീമറൈറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സിനൊക്കെ പോവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പറായിട്ട് പഠിക്കാനും ബുദ്ധിമുട്ടുകളില്ലാതെ എങ്ങനെ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് മുന്നോട്ട് പോകാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കപ്പിൾ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ വിഷയത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.